സിവിൽ ലൈൻ വിരുദ്ധ സമരത്തിനെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചേക്കില്ല. കേസ് നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനം. നടപടികൾ അവസാനിപ്പിക്കണമെങ്കിൽ സർക്കാർ നിർദ്ദേശം ലഭിക്കണമെന്ന നിലപാടിലാണ് പോലീസ്. എന്നാൽ അറസ്റ്റും റിമാൻഡും പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകില്ല. വിവിധ ജില്ലകളിലായി 700+ പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കല്ലിട്ടുള്ള സർവേ തടഞ്ഞെടുത്തെല്ലാം പോലീസ് കേസെടുത്തിരുന്നു. വിവിധ ജില്ലകളിലായി 280+ കേസുകളാണുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് കോട്ടയത്താണ്, 38, കണ്ണൂരിൽ 17, കോഴിക്കോട് 14, കൊല്ലത്ത് 10, തിരുവനന്തപുരത്ത് 12 കേസുകളുണ്ട്. എല്ലായിടത്തുമായി കണ്ടാലറിയാവുന്ന പറഞ്ഞ പേരിൽ 700+ പേരെ പ്രതികളാക്കിയിട്ടുമുണ്ട്. ഇതിൽ നാട്ടുകാരും സ്ത്രീകളും രാഷ്ട്രീയക്കാരും സമരസമിതിക്കാരും എല്ലാം ഉൾപ്പെടും. കല്ലിട്ടുള്ള സർവേ വേണ്ടെന്ന് വെച്ചതോടെ ഈ കേസുകളും പിൻവലിക്കണമെന്ന് പ്രതിപക്ഷവും സമരസമിതിയും എല്ലാം ആവശ്യപ്പെട്ടു. എന്നാൽ പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് പോലീസ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെല്ലാം തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. 2 മാസത്തിനുള്ളിൽ കുറ്റപത്രവും നൽകും. മറിച്ചുള്ള നിർദ്ദേശമൊന്നും സർക്കാരിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടില്ല. അതുമല്ല, കേസ് പിൻവലിക്കാനുള്ള നടപടി തുടങ്ങേണ്ടത് കുറ്റപത്രം നൽകിയ ശേഷമാണെന്നതിനാൽ സർക്കാർ പിന്നീട് തീരുമാനിക്കട്ടെ എന്നുമാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ കേസ് പിൻവലിച്ചാൽ സമരങ്ങൾ വീണ്ടും ശക്തിപ്പെടുമെന്നും അതിനാൽ അത്തരം നടപടികൾ വേണ്ടെന്നുമാണ് സർക്കാരിന്റെയും CPMന്റെയും ആലോചന. പൊതുമുതൽ നശിപ്പിച്ചു, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, നിയമം ലംഘിച്ച് ആൾക്കൂട്ടം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ഭൂരിഭാഗം കേസുകളിലും ചേർത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റങ്ങളാണെങ്കിലും അത് വേണ്ടെന്നാണ് തീരുമാനം. അതിനാൽ കേസിൽപ്പെട്ടവർ തൽക്കാലം പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ടി വരില്ല, പക്ഷേ കോടതി കയറേണ്ടി വരും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.